അട്ടപ്പാടി മധു കൊലക്കേസിൽ പ്രതികളുടെ ജാമ്യം റദ്ദാക്കി 12 പ്രതികളുടെ ജാമ്യമാണ് റദ്ദ് ചെയ്തത്. മണ്ണാർക്കട SC/ST കോടതിയുടേതാണ് നടപടി. ഹൈക്കോടതിയുടെ ജാമ്യ വ്യവസ്ഥ ലംഘിച്ച പ്രതികൾ സാക്ഷികളെ സ്വാധീനിച്ചെന്ന പ്രോസിക്യൂഷന്റെ ഹർജിയിലാണ് നടപടി. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, 12 പ്രതികളുടെ ജാമ്യം റദ്ദ് ചെയ്തുകൊണ്ടാണ് അട്ടപ്പാടി മധു കേസിൽ കോടതി വിധിച്ചിരിക്കുന്നത്. വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും മധു കേസിൽ മണ്ണാർക്കാട് SC/ST കോടതിയുടെ നിർണായകമായ വിധി ഉണ്ടായിരിക്കുന്നു. നിരന്തരം സാക്ഷികളെ സ്വാധീനിച്ച 12 പ്രതികളുടെ ജാമ്യം റദ്ദ് ചെയ്തിരിക്കുന്നു. 16 പ്രതികളാണ് ഈ മധു കേസിൽ. 2018 മെയ് മാസം 30-ന് 16 പ്രതികൾക്കാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരുന്നത്. ഈ 16 പ്രതികളിൽ 12 പ്രതികൾ നിരന്തരം ഹൈക്കോടതിയുടെ ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ച് കുടുംബത്തെ ഭീഷണിപ്പെടുത്തുന്നു, അതോടൊപ്പം തന്നെ സാക്ഷികളെ നിരന്തരം സ്വാധീനിക്കുന്നു എന്നുൾപ്പെടെ ഉള്ള കാര്യങ്ങളാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. ഏതായാലും പ്രോസിക്യൂഷന്റെ വാദം കോടതി അംഗീകരിച്ചിരിക്കുന്നു. ഇപ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടറായ രാജേഷ് എം മേനോൻ അദ്ദേഹം ചേരുകയാണ്. പ്രോസിക്യൂഷന്റെ വാദം കോടതി അംഗീകരിച്ച്, എന്താണ് കോടതിയുടെ നിരീക്ഷണം, എന്തായിരുന്നു കോടതി പറഞ്ഞത്? തീർച്ചയായിട്ടും ഈ കേസിലെ സംബന്ധിച്ചിടത്തോളം ഈ കൂറുമാറൽ വളരെ അസ്വാഭാവികമാണെന്നും അതിൻ്റെ പുറകിൽ കൃത്യമായിട്ടുള്ള കാരണമുണ്ട് എന്നും അത് ഈ പ്രതികൾ സാക്ഷികളെ സ്വാധീനിക്കുന്നതാണ് എന്നുള്ളതാണ് കോടതിയിൽ നമ്മൾ പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം. അത് കോടതിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞിട്ടുള്ള വാദമുഖങ്ങൾ അംഗീകരിച്ചുകൊണ്ട് 12 പ്രതികളുടെ ജാമ്യം കോടതി ഇന്ന് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. പ്രധാനമായി ഫോൺ കോൾ രേഖകൾ ഉൾപ്പെടെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ സാക്ഷികളെ പ്രതികൾ സ്വാധീനിക്കുന്നതിൻ്റെ തെളിവുകൾ പ്രോസിക്യൂഷൻ കോടതിയിൽ മുന്നോട്ട് വച്ചിരുന്നില്ലേ? കൊടുത്തിട്ടുണ്ട്. ഈ കേസിലെ ആ കാര്യങ്ങൾ വ്യക്തമായിട്ട് കോടതിയെ ബോധിപ്പിക്കാനും പ്രോസിക്യൂഷൻ സാധിച്ചിട്ടുണ്ട്. ഇതിലുള്ള ഫോൺ കോളുകൾ അതായത് ഇതിലുള്ള ഫോൺ വിളികൾ ഓരോ ആളുകളും വിളിച്ചത്, അവരെ ഓരോ സിം എടുത്തിട്ടുള്ളതും അത് ഓരോ കസ്റ്റമർ സിമ്മ് ഓരോ സർവീസ് പ്രൊവൈഡറുടെ അടുത്ത് എടുക്കുമ്പോഴാണ് ഫോം അടക്കം പൂരിപ്പിച്ച് എഴുതി നൽകിയാലാണ്, ഫോം ആധാർ കാർഡും അടക്കം കൊടുക്കണമല്ലോ, എന്നിട്ടാണല്ലോ അത് സിമ്മുകൾ ഇഷ്യൂ ചെയ്യുക. ആ ഓരോ സിമ്മിൻ്റെയും കസ്റ്റമർ ഐഡൻറ്റിഫിക്കേഷൻ്റെ ഫോം അടക്കമുള്ള രേഖകളാണ് കോടതിയിൽ പ്രോസിക്യൂഷൻ സമർപ്പിച്ചത്. അതിൽ നിന്ന് തന്നെ കൃത്യമായിട്ട് ഓരോ സിമ്മിലത്തെ ആളുകൾ ആരാണെന്നും അത് വിളിച്ചിട്ടുള്ള കോളുകൾ പോയിട്ടുള്ളത് ഏത് ആളുടെ ഫോണിലേക്കാണെന്നും വ്യക്തമായിട്ട് കോടതിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. സാധാരണഗതിയിൽ കോടതിയുടെ ഭാഗത്തു നിന്ന് ഇത്തരം ഒരു ജാമ്യം അനുവദിച്ച, ഹൈക്കോടതി ജാമ്യം അനുവദിച്ച പ്രതികൾക്ക് ഇത്തരത്തിൽ കീഴ്ക്കോടതി ജാമ്യം നൽകുന്ന തരത്തിലോ അല്ലെങ്കിൽ ഈ ജാമ്യം റദ്ദ് ചെയ്യുന്ന തരത്തിലുള്ള നടപടികൾ അസ്വാഭാവികമാണല്ലേ? അത്ര പെട്ടെന്നൊന്നും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവാറില്ലല്ലേ? അല്ല, അത് വളരെ വളരെ ചുരുക്കം കേസുകളിലെ അങ്ങനെ സംഭവിക്കാറുള്ളൂ. ഇത് അത്തരത്തിലുള്ളൊരു കേസുമാണ്. പോരാത്തതിന് അത് വളരെ എവിഡൻ്റായിട്ട് കോടതിക്ക് ബോധ്യപ്പെടുകയും ചെയ്തുകൊണ്ട് കോടതിക്ക് ഉള്ള അധികാരം കോടതി വിനിയോഗിച്ചു, അത്രയേ ഉള്ളൂ. ഈ കേസിൽ പ്രോസിക്യൂഷൻ്റെ വാദങ്ങൾ കോടതി പൂർണ്ണമായും അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. മധുവിൻ്റെ കുടുംബം ഏതായാലും ഈ വിധിയിൽ വളരെ സന്തോഷത്തിലാണ് എന്നുള്ളതാണ് മധുവിൻ്റെ കുടുംബം പറയുന്നത്. മധുവിൻ്റെ അമ്മ മല്ലി ചേരുന്നുണ്ട്. അമ്മ, ഈ വിധിയിൽ എത്രത്തോളം സന്തോഷമാണ്? എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട്. നേരത്തെ വലിയ ആശങ്കയായിരുന്നു, വലിയ ആശങ്കയായിരുന്നു, വേദന ആയിരുന്നു. എന്തു പറഞ്ഞാലും ഒന്നും കഴിക്കാനോ കഴിക്കാനോ ഒന്നും പറ്റില്ല. അങ്ങനെയൊക്കെ കുറേ സംഭവം ഉണ്ടായിരുന്നു. അതൊക്കെ കളഞ്ഞിട്ട് ഇനിയും ഇതിന് മുകളിലുള്ള കാര്യം മാത്രം എൻ്റെ മനസ്സിലുണ്ടായാൽ മാത്രം മതി. അത് ദൈവത്തിൻ്റെ തന്നെ പറയുള്ളൂ. നേരത്തെ നിരന്തരം സാക്ഷികൾ കൂറുമാറുമ്പോൾ വലിയ ദുഃഖം ഉണ്ടായിരുന്നു, വലിയ ദുഃഖം ഉണ്ടായിരുന്നു. ഇവിടെ വരാല്ലോ, മധു അറിയില്ല, എല്ലാവരും അങ്ങനെയാണ് പറഞ്ഞത്. അത് ഞങ്ങൾ 2 കാത് കൊണ്ട് കേട്ടിട്ട് തന്നെ ഉണ്ടായിരുന്നു. അത് ഇപ്പോഴൊന്നും എനിക്ക് പറയാൻ പറ്റില്ല, വായി വരുന്നില്ല. നീതി കിട്ടുമെന്നുള്ള പ്രതീക്ഷയായില്ലേ? നീതി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. ശരി അരുൺ, എന്തായാലും വ്യക്തമാണ്. അട്ടപ്പാടി മധു കൊലക്കേസിൽ പ്രതികളുടെ ജാമ്യം റദ്ദാക്കിയിരിക്കുകയാണ്. 12 പ്രതികളുടെ ജാമ്യമാണ് റദ്ദ് ചെയ്തത്. അതിനുശേഷം മധുവിൻ്റെ അമ്മ തന്നെ പ്രതികരിച്ചു, ഈ വിധിയിൽ വലിയ സന്തോഷമുണ്ടെന്നും അതോടൊപ്പം തന്നെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ പ്രതികരണം അത്തരത്തിൽ തന്നെയായിരുന്നു, ഈ പ്രതികളുടെ ജാമ്യം റദ്ദ് ചെയ്ത നടപടി കേസിൻ്റെ തുടർ നടപടികളെ ഗുണം ചെയ്യുമെന്ന കാര്യം തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അരുൺ ആലത്തൂരായിരുന്നു വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.